യെസ് കൃഷ്ണപ്രസാദിന് യഥാർത്ഥത്തിൽ പൈസ കിട്ടിയോ? എനിക്ക് കിട്ടി. എനിക്ക് ഞാൻ ചോദിച്ചോട്ടെ, എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരാളാണെന്നേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ജയസൂര്യ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിറന്നാള് ദിനത്തിൽ ജയസൂര്യ പെട്ട പെടൽ അതൊരു വല്ലാത്ത പെടലായി പോയി. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ? ജയസൂര്യ പെടുത്തിയത് നടനും ഏറ്റവും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ കൃഷ്ണപ്രസാദാണ്. വേഷം എങ്ങനെ, അഭിനയം എങ്ങനെ? ഇത്തവണ എന്നെ ഏൽപ്പിച്ച ജോലി ഒറ്റുകാരന്റേതായിരുന്നു. എന്താ ഉദ്ദേശം? എന്റെ ഉദ്ദേശം മതം തന്നെ. കൃഷ്ണപ്രസാദ് എന്ന സംഘപരിവാറുകാരനെ ഒന്ന് തുറന്നു കാട്ടുകയാണ് എന്റെ ലക്ഷ്യം. ദൈവമുണ്ടായി, ഉപദ്രവിക്കരുത്. ഒരുപാട് പ്രതീക്ഷകളോടെയാ ഞാൻ വന്നിരിക്കണേ. ആ, നിന്നെ ഏതായാലും അങ്ങനെ വിടാൻ ഉദ്ദേശമില്ല. ഈ കൃഷ്ണപ്രസാദിനെ വിശ്വസിച്ച് ജയസൂര്യ വാങ്ങിച്ച 8 പണിയുടെ സംഭവം അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ജയസൂര്യ ഇതിനു മുമ്പ് കാണിച്ച സമാനമായ കുറച്ച് പുകിലുകളൊക്കെ ഉണ്ട്, നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. കളമശ്ശേരിയിലെ കാർഷിക മേളയിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് സമാനമാണ് 2021 ഡിസംബറിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ വേദിയിലിരുത്തി ജയസൂര്യ കേരളത്തിലെ റോഡുകളെ കുറിച്ച് അതിരൂക്ഷമായ വിമർശനം നടത്തിയത്. അന്നത്തെ ആ സംഭവം അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇരുത്തി നടൻ ജയസൂര്യയുടെ വിമർശനം. അദ്ദേഹം പറയുകയുണ്ടായി, ഈ പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ മഴയാണ്, മഴയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും, എന്നാൽ പിന്നെ ചിറാപുഞ്ചിയിലെ റോഡ് ഉണ്ടാവില്ല. അപ്പൊ അതല്ല, ഇതൊക്കെ നമുക്ക് എന്താ പറയുക, എക്സ്ക്യൂസുകളായിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞു ഒരുപാട് റീസൺസ് ഉണ്ടാവും, പക്ഷേ അത് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇന്നത്തെ പോലെ അന്നും വലിയ വിവാദമായ സംഭവം, പക്ഷെ അന്ന് ജയസൂര്യ ഇതുപോലെ സംഘീചാപ്പ കേൾക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആള് സംഘീചാപ്പ കേൾക്കാൻ അതിന് വേറെയും ചില കാരണങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഈ റിയാസിന്റെ ഈ സംഭവത്തിന് മുമ്പ് കേരളത്തിൽ വൻ ചർച്ചയും വിവാദവുമായ ജയസൂര്യ എന്ന നന്മ മരത്തിന്റെ മറ്റൊരു മഹാസംഭവം നടന്നത് 2013 അന്ന് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF ഭരണകാലം. എറണാകുളം മേനക ജംഗ്ഷനിൽ കുഴിയിൽ വാഹനം വീണ് വൻ അപകടം നടക്കുന്നു. ഉടനെ നിരത്തിലിറങ്ങി ജയസൂര്യ. അന്ന് കേരളം ഭരിക്കുന്നതും കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നതും UDF ആണ്. ജയസൂര്യ അന്ന് റോഡിലെ കുഴികളടച്ചു, വൻ വാർത്തയായി മാറി സംഭവം. വാനോളം പുകഴ്ത്തപ്പെട്ട നന്മ മരമായി മാറി ജയസൂര്യ. അതൊരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കാട്ടിക്കൂട്ടിയ നടന്ന ചെറിയ ചെറിയ ചില വിമർശനങ്ങൾ മാത്രം ഒരു ഭാഗത്ത് നിന്നുയർന്നു. പക്ഷെ ഇന്നത്തെ പോലെ അത്ര വലിയ സർക്കാസ്റ്റിക് അല്ലെങ്കിൽ ട്രോളന്മാരുടെ വലിയ ഇതുപോലെയുള്ള മുന്നേറ്റമൊന്നും അന്ന് സോഷ്യൽ മീഡിയകളിൽ സജീവമല്ലാത്തത് കൊണ്ട് ജയസൂര്യയുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ കൊച്ചി കോർപ്പറേഷൻ അന്ന് ജയസൂര്യയോട് ഇടഞ്ഞു. അന്നത്തെ കൊച്ചി മേയർ ടോണി ചെമ്മണി ജയസൂര്യക്കെതിരെ പരസ്യമായി രംഗത്തും വന്നു. 2013 ആ വാർത്ത നമുക്കൊന്ന് കണ്ടുനോക്കാം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു പൊളിഞ്ഞ റോഡ് നന്നാക്കാനുള്ള ജയസൂര്യയുടെ ശ്രമം. ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള പ്രവർത്തനം പിറ്റേന്ന് പുലർച്ചെ വരെ നീണ്ടു. കുഴികളിൽ നിക്ഷേപിച്ച കല്ലുകൾ വേണ്ട വിധത്തിൽ ഉറപ്പിക്കാതെ പോയത് കൂടുതൽ അപകടമുണ്ടാക്കിയതായി പരാതികൾ ലഭിച്ചെന്ന് മേയർ ടോണി ചെമ്മണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അവർ ചെയ്ത നിർമ്മാണ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് കല്ലുകൾ കൊണ്ട് ഇട്ടുപോയി എന്നല്ലാതെ അതവിടെ ഫിക്സായി ഇരിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും ആ ചെയ്ത ഭാഗത്തു കൂടി പോകുമ്പോൾ 2-wheeler ഓട്ടോറിക്ഷയായാലും തെന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ജയസൂര്യയുടെ ഇതിലും വലിയൊരു മരണമാസ പ്രതികരണം തൊട്ടടുത്ത വർഷം 2014 അന്ന് കുമ്പളം ടോളിലൂടെ വാഹനവുമായി പോകുന്ന സമയം റോഡ് ശരിയാക്കാതെ ടോള് തരില്ലെന്ന് പറഞ്ഞ് ടോൾ ബൂത്തിൽ നിന്നും ജയസൂര്യ വൻ കോലാഹലങ്ങൾ ഉണ്ടാക്കി. മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായി മാറി. അന്ന് ഭരിക്കുന്നതും UDF ആണ്. എന്നുവെച്ചാല് ഈ LDF UDF എന്ന വ്യത്യാസമില്ലാതെ ജയസൂര്യ കേരളത്തിൽ മാറി മാറി വന്ന 2 ഗവൺമെന്റുകളെയും കണക്കിന് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഇതുവരെ കേന്ദ്രം ഭരിക്കുന്ന BJP യെയോ സംഘപരിവാറിനെയോ ഒരു പദം കൊണ്ടുപോലും ജയസൂര്യ കുത്തി നോവിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ സംഭവം തന്നെ കാണുക. തന്റെ സുഹൃത്തായ സംഘപരിവാറുകാരൻ കൃഷ്ണപ്രസാദിന്റെ വാക്ക് വിശ്വസിച്ച് ജയസൂര്യ പെട്ട പെടര് നിങ്ങളൊന്ന് കാരണം. കളമശ്ശേരിയിലെ കാർഷിക മേളയിലേക്ക് ജയസൂര്യ ആദ്യം ക്ഷണിക്കുന്നത് മന്ത്രി P രാജീവാണ്. തൊട്ടുടനെ ജയസൂര്യ കൃഷ്ണപ്രസാദിനെ ഫോണിൽ വിളിച്ചു. ഒന്നും രണ്ടും തവണയല്ല, അത് കൃഷ്ണപ്രസാദ് തന്നെ പറയുന്നത് കേൾക്കണം. പ്രിയ സ്നേഹിതൻ, മലയാളത്തിന്റെ യുവ നടന്മാരിൽ ഏറ്റവും പ്രശസ്തനായ ജയസൂര്യ എന്നെ രാവിലെ മുതൽ വിളിക്കുന്നുണ്ട്. ഒരു 10 അദ്ദേഹം വിളിച്ചാൽ കൃഷിയുടെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ, ഞാൻ വ്യവസായ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഒരു കൃഷിയുടെ ഉൽപ്പന്നത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. അപ്പം എന്താ കാര്യങ്ങളൊന്നും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ വിവാദ പരിപാടിക്ക് തൊട്ടു മുമ്പ് 10 കൃഷ്ണപ്രസാദിനെ ജയസൂര്യ വിളിച്ചു അത്രേ. സ്വാഭാവികമായും കൃഷ്ണപ്രസാദ് ഒരു ടിപ്പിക്കൽ സംഘപരിവാറുകാരനായതുകൊണ്ട് ആ പെരുന്നുണയങ്ങ് തട്ടിക്കാണും. തന്റെ നെല്ലിന് 5 പൈസ ഗവൺമെന്റ് തന്നില്ലെന്ന നുണ.
അതുകൊണ്ട് തന്നെയാവണം കൃഷ്ണപ്രസാദിനെ 10 തവണയൊക്കെ ഫോൺ വിളിച്ചു കഴിഞ്ഞു ഈ പരിപാടിക്ക് പോയപ്പോൾ ജയസൂര്യ കൃഷ്ണപ്രസാദിന്റെ പേരെടുത്ത് പറഞ്ഞത്. കൃഷി കൃഷിക്കാരെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ദാ കുമരകത്ത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര്. പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. 5-6 മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ കൊണ്ട് നെല്ല് കൊണ്ട കൊടുത്തിട്ട് സപ്ലൈക്ക് പോയി ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം. സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിമർശനം വന്നപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് കൃഷ്ണപ്രസാദിന് വളരെ മുമ്പ് തന്നെ പണം കൊടുത്തു എന്നതിന്റെ തെളിവായിട്ട് റെസീറ്റ് പുറത്തുവിട്ടു. ഇതോടെ പിന്നെ ഉരുണ്ട് കളിയുടെ മാരക പ്രകടനമായിരുന്നു കൃഷ്ണപ്രസാദിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഞാൻ പണം ലഭിച്ചിരുന്നു കൃഷ്ണപ്രസാദ്. എന്റെ പണം ലഭിച്ചോ എന്ന് ഞങ്ങൾ ആരും സമരം ചെയ്യാൻ പോയിട്ടില്ല. കൃഷ്ണപ്രസാദിന് പൈസ കിട്ടണമെന്നും പറഞ്ഞ് ഒരു പ്ലക്കാർഡോ കൃഷ്ണപ്രസാദിന് പൈസ കിട്ടണമെന്നും പറഞ്ഞ് ഒരു സമരമോ ഇവിടെ ഉണ്ടായിട്ടില്ല. എനിക്ക് പൈസ തന്നു, അതിന്റെ റിസിപ്റ്റ് എടുക്കാൻ വേണ്ടി ഇന്നലെ ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് കാണിച്ച ആ ഒരു ഉത്സാഹം. സിവിൽ സപ്ലൈസ് വകുപ്പ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നത് കേൾക്കുക. കൃഷ്ണപ്രസാദിന്റെ കുടുംബം ഉൾപ്പെടുന്ന ചങ്ങനാശ്ശേരിയിലെ ചാത്തങ്കരി പാടശേഖരത്തിലെ മുഴുവൻ കർഷകർക്കും ജൂലൈ മാസത്തിൽ തന്നെ പണം കൊടുത്തിട്ടുണ്ട്. ഇത് കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ഫാമിലി, കൃഷ്ണപ്രസാദിൻ്റെ ജ്യേഷ്ഠൻ കൃഷ്ണകുമാർ ബി ജെ പിയിലെ കൗൺസിലറാണ് ചങ്ങനാശ്ശേരിയിലെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവിടുത്തെ കൗൺസിലർ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ണിപ്പിള്ള സാറ് അവരെല്ലാം തന്നെ ബി ജെ പി ഫാമിലിയാണെന്നുള്ള കാര്യം നാട്ടുകാർക്കെല്ലാം അറിയാം. അത്തരം ഒരാൾ ദുഷ്ടലാക്കോടുകൂടി അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടൊരു സന്ദേശം കൺവേ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ശരിയാണെന്ന് ധരിച്ച് പറഞ്ഞതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് എന്റെ വാസ്തവം. കൃഷിമന്ത്രി പി പ്രസാദും ജയസൂര്യയുടെ ഉണ്ടയില്ല വെടിയെ വിമർശിച്ചത് കണ്ടു. ഞാൻ തീർത്തു പറയുന്നു, ഇവിടെ ലഭ്യമായ പണം കൈപ്പറ്റിയിട്ടാണ് അദ്ദേഹം ശ്രീ കൃഷ്ണപ്രസാദിന് പണം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാടശേഖരത്തിൽ ഈ കൃഷ്ണപ്രസാദ് അടക്കമുള്ള മുഴുവൻ പേരും മാസങ്ങൾക്ക് മുമ്പേ നെല്ലിന്റെ വില വാങ്ങിച്ചതാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് വന്നതെന്ന് പറയുന്നത് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ലെന്ന്. എത്ര കാപട്യമാണ് അരങ്ങ് തകർക്കാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ കേരള സർക്കാരിന്റെ വെള്ള ഉഷാറൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ഈ സർക്കാരിനെ പല കാര്യത്തിലും വിമർശിക്കുന്ന ആളാണ്. പക്ഷേ ചില സംഘപരിവാർ അജണ്ടകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്ന് ന്യായമായും ഈ വിവാദത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നോക്കുക, താൻ കർഷകരുടെ കൂടെയാണെന്നും തനിക്കിതാ കർഷക സ്നേഹം വിഴിഞ്ഞൊഴുകുകയാണെന്നും ഇപ്പോഴും പറയുന്ന ഈ ജയസൂര്യ എന്തുകൊണ്ടാ 750 കർഷകർ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ മാസങ്ങൾ നീണ്ട സമരങ്ങൾ നടത്തി മരിച്ചു വീണപ്പോൾ അനങ്ങാതിരുന്നത്? ഓർക്കണം, 750 കർഷകർ മരണപ്പെട്ട കർഷകരുടെ എണ്ണമാണത്. അതിന്റെ എത്രയോ മടങ്ങധികമാണ് പരിക്കേറ്റവർ. ജയസൂര്യ മിണ്ടിയിരുന്നു ഈ സംഭവത്തിൽ. നാടിന്റെ നന്മ ഇത്രമാത്രം ആഗ്രഹിക്കുന്ന ജയസൂര്യ പക്ഷേ ഉത്തർപ്രദേശിൽ ഒരു ടീച്ചർ മുസ്ലിം ആയതിന്റെ പേരിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ഹിന്ദു കുട്ടികളെ കൊണ്ട് മുഖത്തടിച്ചപ്പോൾ അനങ്ങിയില്ല. BBC അൽജസീറയും അടക്കം ലോക മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയായിരുന്നു എന്ന് കൂടി ഓർക്കണം. അതിനും തൊട്ടുടനെ മണിക്കൂറുകൾക്കകം ഡൽഹിയിലെ ഒരു സർക്കാർ അധ്യാപിക 9-ാം ക്ലാസ്സിലെ മുസ്ലിം കുട്ടികളോട് പാകിസ്ഥാനിൽ പോകാൻ ആക്രോശിച്ചതും രാജ്യം കണ്ടു. ഇന്ത്യയിൽ ജയ് ശ്രീരാം വിളിച്ച് മനുഷ്യരെ തല്ലിക്കൊല്ലുമ്പോൾ, കലാപം നടത്തുമ്പോഴൊക്കെ സമ്പൂർണ്ണ മൗനത്തിന്റെ വാൽമീകത്തിൽ അടങ്ങിയിരിക്കുന്ന ജയസൂര്യ ഇപ്പോൾ കാണിക്കുന്ന ഈ ഗിമ്മിക്കത്ര നിഷ്കളങ്കം എന്ന് പറയാനാവില്ല. തനിക്ക് രാഷ്ട്രീയമില്ലെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും ജയസൂര്യ വാല് പൊക്കുന്നത് എന്തിനാണെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതാണ് ഈ മിത്തി വിവാദത്തിൽ സംഘപരിവാർ കലക്കവള്ളത്തിൽ മീൻ പിടിക്കാൻ ചങ്ങാടവുമായി ഇറങ്ങിയപ്പോൾ ജയസൂര്യവും സംഘപരിവാറിന്റെ ചങ്ങാടത്തിൽ ഒരു തുഴയുമായി കയറി വർഗീയതയുടെ തീരത്തെത്താൻ സംഘപരിവാറിൽ നിന്ന് തുഴഞ്ഞുകൊടുത്ത് അവരെ സഹായിക്കുന്നത്. ഇതിൽ വേറെ സംഭവമുള്ളത് ഉണ്ണിമുകുന്ദൻ ഫാക്ടാണ്. അടുത്ത കാലത്തായി ജയസൂര്യക്ക് വലിയ സിനിമാ ഹിറ്റുകളൊന്നുമില്ല. അതിനിടേക്കാണ് സംഘികളെ പറ്റിച്ച് പടവും പിടിച്ച് ഉണ്ണിമുകുന്ദൻ സംഘികളുടെ ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനായി വലിയ സ്റ്റാറായി വിലസുന്നത് കാണുന്നത്. എവിടെ പോയാലും വലിയ സ്വീകരണങ്ങൾ. എന്നാൽ ആ വഴിക്ക് സമാജം സ്റ്റാർ 2 ആയാലോ എന്ന് ജയസൂര്യ കരുതിയാവോ? അത് പ്രത്യേകം പറയാൻ കാരണം, ഇന്ന് ജയസൂര്യയുടെ ജന്മദിനാഘോഷം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കാണുന്നത് സംഘപരിവാർ പ്രൊഫൈലുകളാണ്. ഇനി നമുക്ക് കർഷകരുടെ നെല്ല് സംഭരണവും അവർക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളിലേക്കൊന്ന് വരാം. അതിന് കേന്ദ്രമാണ് ഒന്നാമത്തെ ഉത്തരവാദികൾ എന്ന് കണക്ക് നിരത്തി കേരളത്തിലെ മന്ത്രിമാര് പറയുന്നുണ്ട്. അതിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേട്ടുനോക്കാം. റബ്ബർ നെല്ലിന്റെ പൈസ കിട്ടാനുള്ള അവസരത്തിൽ കേന്ദ്രത്തിന്റെ വിഹിതമുണ്ട്. 20 രൂപ 40 പൈസ എത്രയാണ് കേരളം കൊടുക്കുന്നത്? 28 രൂപ 20 പൈസ 7 രൂപ 80 പൈസ ഓരോ കിലോ നെല്ലിനും ഈ കേരളം കൊടുക്കുകയാണ്. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനം കേന്ദ്രം കൊടുക്കുന്നല്ലാതെ ഒരു കുഞ്ഞി പൈസ പോലും കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ നെൽകൃഷിക്ക് നെൽവിത്ത് സമ്പൂർണമായി സൗജന്യമാണ്. വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. വൈദ്യുതി സമ്പൂർണമായി സൗജന്യമായിട്ടാണ് നെൽകർഷകർക്ക് കൊടുക്കുന്നത്. എത്രയോ ആനുകൂല്യങ്ങൾ പഞ്ചായത്തുകളിൽ ഉഴവ് കൂലി അടക്കമുണ്ട്. ആനുകൂല്യങ്ങൾ പട്ടികയെല്ലാം നടത്തുന്നില്ല. പ്രസക്തമാണ് ഈ കൃത്യസമയത്ത് തന്നെ വില കിട്ടണം എന്നുള്ളത്. ന്യായമായ കാര്യമാണ്. നമ്മുടെ സംവിധാനം എന്ന് വെച്ചാൽ
ഈ നെല്ല് സംഭരിക്കുന്നത് റേഷനിങ് സംവിധാനത്തിന് വേണ്ടിയാണ്. അത് 20 rupees 70 paise കേന്ദ്ര ഗവൺമെന്റ്, 40 കേന്ദ്ര ഗവൺമെന്റ് നൽകും. കേരളം അത് പോരാ എന്ന് കണക്കാക്കി നമ്മൾ 7 rupees 80 paise അഡീഷണൽ ആയിട്ട് നൽകും. അവിടെ നിന്ന് കിട്ടാനുള്ളത് ഒരു 6 months മുതൽ 1 year വരെ വൈകുമെന്നുള്ളത് കൊണ്ട് നമ്മൾ വായ്പ എടുത്തിട്ട് കൊടുക്കുക ചെയ്യുന്നത്, കാരണം കേന്ദ്രത്തിൽ കിട്ടാൻ വൈകും. അതുകൊണ്ട് നമ്മുടെ 7.80 അല്ല 20 കൂടി കൂട്ടി മൊത്തം നമ്മൾ വായ്പ എടുത്തിട്ടാണ് നൽകുന്നത്. ഇത്തവണ വായ്പയുടെ കാര്യത്തിൽ ചില ഒരു സാങ്കേതികത വന്നതുകൊണ്ട് അത് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയില്ല എന്ന വിമർശനം ശരിയാണ്. എങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസയ്ക്ക് കാത്തുമില്ല, അത് വരും, കുറച്ച് വൈകുമെന്നേ ഉള്ളൂ. നമ്മൾ 2200 crore rupees ഇപ്പൊ തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഓണത്തിന്റെ സന്ദർഭത്തിലെ ബുദ്ധിമുട്ട് കൂടി കണക്കിലെടുത്ത് ബാക്കി എല്ലാവർക്കും നമുക്കൊരു ഞെരുക്കണ്ട് സാമ്പത്തികമായിട്ട്, എങ്കിൽ പോലും കേരളത്തിന്റെ വിഹിതം എല്ലാവർക്കും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത തവണ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഇപ്പൊ തന്നെ ഒരു മന്ത്രിതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ തന്നെ കർഷകന് പണം കൊടുക്കുന്ന രൂപത്തിൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ എപ്പോ വന്നാലും അത് ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന രൂപത്തിൽ ക്രമീകരണം സർക്കാർ ഇപ്പൊ തന്നെ എടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞൊരു കൺക്ലൂഷനിൽ എത്തിയാൽ ഇത്രയേ ഉള്ളൂ, സംഘിയായ കൃഷ്ണപ്രസാദിനെ നമ്പി ഒരു വലിയ പൊതുവേദിയിൽ വിടുവായുത്തം വിളിച്ചു പറഞ്ഞ ജയസൂര്യ തന്റെ ഇന്നത്തെ ജന്മദിനത്തിൽ ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാനെയും മറികടന്നങ്ങ് ബഹിരാകാശത്ത് എവിടെയോ ചുറ്റിത്തിരിയുകയാണ്.